ബലാത്സംഗ കേസിൽ സിദ്ദിഖിന് ഇന്ന് നിർണായകം സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കും ഇടക്കാല ജാമ്യം ലഭിച്ച നടൻ സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സിദ്ദിഖും സത്യവാങ്മൂലം കോടതിയിൽ നൽകി വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു ശാലിനി പറയൂ കൃഷ്ണരാജ് ഏറ്റവും നിർണായകമായ ദിവസമാണ് നടൻ സിദ്ദിഖിന് ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇടക്കാല ജാമ്യം അല്ലെങ്കിൽ ഇടക്കാല ആശ്വാസം നൽകിയ സിദ്ദിഖിന്റെ കേസ് ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ് ജാമ്യാപേക്ഷയിൽ അദ്ദേഹം ജാമ്യം വേണം എന്നൊരു ആവശ്യമാണ് സിദ്ദിഖ് മുൻപോട്ട് വെച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം കഴിഞ്ഞ ദിവസം സിദ്ദിഖ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു അഭിഭാഷകൻ മുഖേന സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ അന്വേഷണത്തോട് സിദ്ദിഖ് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത് രണ്ട് തവണ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്ത ഘട്ടങ്ങളിൽ ഒന്നും തന്നെ അന്വേഷണ സംഘം ചോദിച്ച ചോദ്യങ്ങളോട് സിദ്ദിഖ് സഹകരിക്കാനോ കൃത്യമായ രേഖകളോ ഫോണോ നൽകാൻ അതായത് ഡിജിറ്റൽ തെളിവുകൾ അടക്കം കൈമാറാൻ സിദ്ദിഖ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി കസ്റ്റഡിയിൽ സിദ്ദിഖിനെ വേണമെന്നൊരാവശ്യം സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ജാമ്യം നൽകരുത് എന്നൊരാവശ്യമാണ് സുപ്രീം കോടതിക്ക് മുൻപാകെ സർക്കാർ അറിയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് 2016 ജനുവരി 28 ഈ സംഭവം നടക്കുന്നത് ഡിജിറ്റൽ തെളിവുകൾ ഈ കേസിന് നിർണായകമാണ് രണ്ട് തവണ ഹാജരായപ്പോഴും ഈ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാൻ സിദ്ദിഖിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് സിദ്ദിഖ് തയ്യാറായിരുന്നില്ല ഈ ഘട്ടത്തിലാണ് കസ്റ്റഡിയിൽ വേണം എന്നൊരാവശ്യം സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ മുഖേന സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതേസമയം തന്നെ എല്ലാ രേഖകളും താൻ കൈമാറിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് മുൻപിൽ എന്നുള്ളതാണ് സിദ്ദിഖിന്റെ അവകാശവാദം ഡിജിറ്റൽ രേഖകൾ കൈമാറാൻ അന്ന് ഉപയോഗിച്ചിരുന്ന ഫോൺ തന്റെ കയ്യിലില്ല അതുകൊണ്ട് അത് മാത്രം നൽകിയിട്ടില്ല മറ്റ് രേഖകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും അന്വേഷണത്തോട് സഹകരിക്കുകയാണ് താൻ ജാമ്യം നൽകണം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള കേസിൽ ഇന്ന് സുപ്രധാന വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 11 മണിക്ക് ശേഷം കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതകളുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ കൂടുതൽ തെളിവെടുപ്പുകൾ ഉൾപ്പെടെ പിന്നീട് നടക്കാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഏറെ നിർണായകമായ കേസിൽ 2 ആഴ്ചത്തെ ഇടക്കാല ആശ്വാസത്തിന് ശേഷമാണ് സുപ്രീം കോടതി ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുന്നത് കൃഷ്ണരാജ് ശരി ശാലിനി